അതിശയകരമായ സോപ്പ് പൊടി. ആവശ്യമുള്ള വസ്തുക്കൾ: ഒരു പ്ലേറ്റ്, പാല്, ഭക്ഷണ വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന 4 ഫുഡ് കളർ, സോപ്പ് പൊടി അഥവാ ഡിറ്റർജന്റ് പൗഡർ. പ്ലേറ്റിൽ പാലൊഴിക്കുക. നീ ഈ രണ്ട് നിറങ്ങളും ഇട്. നിറങ്ങൾ ഒഴിക്കാൻ പ്ലാസ്റ്റിക് സ്ട്രോ ഡ്രോപ്പറായി ഉപയോഗിക്കാവുന്നതാണ്. പ്ലേറ്റിന്റെ അറ്റത്തായി ഈ നിറങ്ങൾ തുള്ളി തുള്ളിയായി ഒഴിക്കുക. ഒരൽപ്പം കൂടി വ്യത്യസ്ത നിറങ്ങൾ ചേർക്കാം. ഇപ്പോൾ സോപ്പ് പൊടി ലായനി പ്ലേറ്റിന്റെ മധ്യഭാഗത്തായി ഒഴിക്കുക. നിറങ്ങൾ പരന്ന് ചുഴി പോലെ നല്ലവണ്ണം ചുറ്റി വരുന്നതായി നമുക്ക് കാണാം. കാരണം ഉപരിതല സമ്മർദ്ദം കാരണം പാൽ അനങ്ങാതെ തൊലി അല്ലെങ്കിൽ പാട പോലെയുള്ള ഒരു മിശ്രിതമായി കാണപ്പെടുന്നു. സോപ്പ് പൊടി കലക്കിയത് പ്ലേറ്റിന്റെ മധ്യത്തിലായി ഒഴിക്കുമ്പോൾ പാലിന്റെ ഉപരിതല സമ്മർദ്ദം നഷ്ടപ്പെട്ടു പോകുന്നു. പ്ലേറ്റിന്റെ അറ്റത്തുള്ള പാലിന്റെ ഉപരിതല സമ്മർദ്ദം നടുവിലുള്ള പാലിനെ ആകർഷിക്കുന്നതിനാൽ അത് അറ്റത്തിലേക്ക് തള്ളപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ അത് നിറങ്ങളെയും ചേർത്ത് വലിച്ചു കൊണ്ടുവരുന്നു. സോപ്പ് പൊടി പാലിൽ പ്രവർത്തിക്കുന്നതുവരെ നിറങ്ങൾ ചുറ്റിക്കൊണ്ടേയിരിക്കും. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. റിഗ്ലീസ് ഗമ്മിലാണ് ആദ്യമായി ബാർകോഡ് ഉപയോഗിക്കാൻ ആരംഭിച്ചത്.